പണ്ഡിതന്മാരാണ് മതപണ്ഡിതന്മാരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾക്ക് വല്ല അപകടവും വരുമ്പോൾ അവർക്ക് സപ്പോർട്ടായി സംസാരിക്കേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തണം എന്നല്ല കാന്തപുരം അവരോട് പറഞ്ഞത് ഞാൻ പറയുന്നത് നന്നായി ശ്രദ്ധിക്കണം കാന്തപുരം പറഞ്ഞത് മാദനി മുസ്ലിമായതുകൊണ്ടോ മാദനി ഒരു മൗലാനയായതുകൊണ്ടോ ഒരു പുരോഹിതനായതുകൊണ്ടോ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തണം എന്നല്ല ഇന്ത്യ രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ രാജ്യത്തിന്റെ ഒരു സിറ്റിസണ് ഒരു ലോക്കൽ സിറ്റിസണ് എന്തെല്ലാം ഫണ്ടമെന്റൽ റൈറ്റ്സ് നൽകുന്നുവോ ആ അവകാശങ്ങൾ ഈ മാദനിക്ക് നൽകണം അദ്ദേഹത്തിന് നല്ല ചികിത്സ ലഭ്യമാക്കണം മാത്രമല്ല അദ്ദേഹത്തിന് ഉടനെ ബെയിൽ നൽകാൻ ജാമ്യം നൽകാൻ വേണ്ടത് ചെയ്യണം ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും പറഞ്ഞു കോടതിയുടെ പരിഗണനയിലുള്ള കേസായതുകൊണ്ട് ബെയിലിനെ പറ്റി ഞങ്ങൾക്കൊന്നും പറയാനിൽ പറ്റില്ല കാന്തപുരം ഉസ്താദ് പറഞ്ഞു ബെയിലിനെ പറ്റി നിങ്ങൾക്കൊന്ന് പറയാം ഒരു ബെയിൽ റിക്വസ്റ്റ് വരികയാണെങ്കിൽ വി ഹാവ് നോ ഒബ്ജക്ഷൻ അത്ര തന്നെയെങ്കിലും നിങ്ങൾ പറയണം ഉടനെ പറഞ്ഞു ഞങ്ങളോട് ഇത്തരം ഒരാവശ്യം ഇതുവരെ ഒരു കോണിൽ നിന്നും ഉണ്ടായിട്ടില്ല മുല്ലപ്പള്ളി സാർ ഇവിടെ പറയുകയുണ്ടായി മാദനിയുടെ കാര്യം പലരും പറഞ്ഞെങ്കിലും കാന്തപുരം വന്നപ്പോൾ ആ പറച്ചിലിന് ഒരു പ്രത്യേക ഇൻഫ്ലുവൻസ് എന്റെ ഹൃദയത്തിലുണ്ടായി എന്ന് പറഞ്ഞല്ലോ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അത് തന്നെയാ പറഞ്ഞത് ഇത്തരം ഒരു റിക്വസ്റ്റ് ഇതുവരെ ഞങ്ങളുടെ പരിഗണനയിൽ വന്നിട്ടില്ല അതുകൊണ്ട് ഡെഫിനറ്റ്ലി വി വിൽ ഡു വാട്ട് എവർ പോസിബിൾ എന്തൊക്കെ സാധിക്കുമോ ഇവിഷയത്തിൽ അടുത്ത ഈ കേസ് പരിഗണനയ്ക്ക് വരുമ്പോൾ ഞങ്ങൾ ആ ബെയിൽ ആപ്ലിക്കേഷൻ ഒരിക്കലും ഒബ്ജക്റ്റ് ചെയ്യുകയില്ല എന്ന് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പറഞ്ഞു അത് കഴിഞ്ഞു പരപ്പന അഗ്രഹാര ജയിലിൽ കാന്തപുരം ചെല്ലുകയാണ് കാന്തപുരം ഉസ്താദിന് ആ ജയിലിൽ എന്തു പരിഗണനയാണ് ലഭിച്ചത് അതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല ഞങ്ങളെല്ലാവരും ഒരുപാട് നേരം കാത്തുനിന്ന് കയറിയപ്പോൾ ഞങ്ങളുടെയൊക്കെ കൈത്തണ്ടയിൽ ബാംഗ്ലൂർ സെൻട്രൽ ജയിൽ എന്ന് സൂചിപ്പിക്കുന്ന BCJ എന്ന സീലടിച്ചു കാന്തപുരം ഉസ്താദ് സാധാരണ നിയമം പാലിക്കണം എന്ന് പറയുന്ന ആളാണ് ഡ്രൈവറോട് പലപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് വാഹനം ഓടിക്കുമ്പോൾ ഒരിക്കലും ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല ഞാൻ ആലോചിക്കാറുണ്ട് പഠിച്ചവനെ ഇത്രയും തിരക്കുള്ള ഒരു മനുഷ്യൻ ആ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഇട്ടുകൊണ്ട് അങ്ങോട്ട് പോകുക എന്നല്ലേ പറയേണ്ടത് പക്ഷെ അങ്ങനെയല്ല പറയുന്നത് ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലത്ത് ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ കൂടെ ക്യൂവിൽ നിന്നു പക്ഷേ സീലടിക്കുന്ന ആളുടെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം തലപൊന്തിച്ചൊന്ന് ഉസ്താദിന്റെ മുഖത്തേക്ക് നോക്കി ഗുരുജി നിങ്ങൾ പോയിക്കോളൂ നിങ്ങൾക്ക് ഈ സീലിന്റെ ആവശ്യമില്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് കണ്ടു മാദനിയുമായി അരമണിക്കൂർ സംസാരിച്ചു മാദനിയുടെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീർ താഴോട്ട് വീഴുകയാണ് അദ്ദേഹം ഉസ്താദിനോട് പറഞ്ഞു എല്ലാ പ്രതീക്ഷയും മറ്റിരിക്കുകയാണ് ടോട്ടലി ഡിസപ്പോയിന്റഡ് ആണ് പക്ഷേ പ്രാർത്ഥനയിൽ പണ്ടേ വിശ്വാസമുള്ള ആളാണ് നിങ്ങൾ പ്രാർത്ഥിക്കണം ഞാൻ ഇനി രക്ഷപ്പെടുമെന്നുള്ള യാതൊരു പ്രതീക്ഷയുമില്ല കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു കിഡ്നി പോയി കാലനക്കാൻ പറ്റുന്നില്ല വീൽചെയറിലേക്ക് ആരെങ്കിലും എടുത്തു വെക്കും കൊണ്ടുപോയി വെക്കും കാന്തപുരം സാറ് അപ്പോൾ ജഗദീഷ് ഷെട്ടറിനോടും ആർ അശോകിനോടും പറഞ്ഞ വാക്കുകൾ എന്റെ കണ്ണുകളെ ആ സമയത്ത് ഈറനണിയിച്ചു 90 വയസ്സ് പ്രായമുള്ള മാതാപിതാക്കളെങ്ങാനും സാറെ നിങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ വർഷങ്ങളായി സ്വന്തം മകൻ ജയിലിൽ നിന്ന് വരുന്നത് കാത്തിരിക്കുന്ന 90 പിന്നിട്ട മാതാപിതാക്കളെങ്ങാനും നിങ്ങളെ കാത്തിരിക്കാൻ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഒരു പുരുഷന്റെ ചൂട് വേണ്ട രീതിയിൽ അനുഭവിക്കാത്ത ഒരു പെണ്ണ് ഡൽഹിയിലെ പെൺകുട്ടിക്ക് വേണ്ടി വാതോരാതെ സംസാരിക്കുന്ന മാധ്യമങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കണം നല്ല ആരോഗ്യവും ഊർജവും ഉള്ള സമയത്ത് ഭർത്താവിൽ നിന്ന് ഈ പെൺകുട്ടി വേർതിരിക്കപ്പെടുകയാണ് അവരെ കൊണ്ടുപോകുന്നത് ജയിലിലേക്കാണ് തിരിച്ചു വന്നപ്പോൾ ഒരുപാട് കാലമായി കുന്നുകൂട്ടിയിരുന്ന സ്വപ്നങ്ങൾ അത് പൂവണിയാനുള്ള മുഹൂർത്തത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് ഈ ജയിലിൽ നിന്ന് മറ്റൊരു സംസ്ഥാനത്തിലെ മറ്റൊരു ജയിലിലേക്ക് ഞാൻ ചോദിക്കട്ടെ മാദനി വളർന്നത് എവിടെയാണ് മാദനി ജീവിച്ചത് എവിടെയാണ് മാദനി പഠിച്ചത് എവിടെയാണ് എല്ലാം കേരളത്തിലാണ് കേരളത്തിൽ എന്തേ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടാഞ്ഞത് ഈ കേരളക്കാർക്കല്ലേ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ പരിചയമുള്ളത് പ്രിയപ്പെട്ട സഹോദരന്മാരെ
അപ്പോൾ ന്യായമായും ചിലരൊക്കെ അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചനയുണ്ട് എന്ന് സംശയിക്കുന്നെങ്കിൽ ഞാൻ ഗൂഢാലോചനയാണെന്ന് പറയുന്നില്ല. ഗൂഢാലോചനയാണ് എന്ന് സംശയിക്കുന്നുണ്ടെങ്കിൽ സംശയിക്കുന്നവർക്ക് ന്യായമില്ലേ? ഇത് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ആ പാപം കുട്ടികളുടെ കണ്ണുനീർ കാണുമ്പോൾ ഉപ്പായെന്ന് എന്നോ നേരത്തെ എന്നോ കൊല്ലങ്ങൾക്ക് മുമ്പ് വിളിച്ചതാണ്, ഇനിയൊന്ന് ഉപ്പയെ കാണണം. ഒരു പെരുന്നാളിന് തന്നെയെങ്കിലും ആ പുതിയ പുത്തൻ ഉടുപ്പിട്ടുകൊണ്ട് സ്വന്തം ഉപ്പയുടെ കൂടെ പള്ളിയിൽ പോകണം. ഇറ്റാലിയൻ നാവികന്മാർക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി ഇറ്റലിയിലേക്ക് പോകാനുള്ള സമ്മതം ഈ ഇന്ത്യ രാജ്യത്ത് ലഭിച്ചു എങ്കിൽ അവർ തിരിച്ചു വന്നു. അൽഹംദുലില്ലാ, ഞാൻ കരുതിയിരുന്നത് അവർ പോയാൽ തിരിച്ചു വരൂല എന്നായിരുന്നു. അതേതായാലും നമ്മുടെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രക്ഷയാണ്. അവരെങ്ങാനും വന്നില്ലെങ്കിൽ മന്ത്രി അടക്കമുള്ളവർ എന്ത് മറുപടി പറയുമായിരുന്നു എന്ന ആലോചനയിലാണ് ഞാൻ. അവർ വന്നു, അത് ഗവൺമെന്റിന്റെ ശക്തമായ ഇടപെടൽ കൊണ്ട് തന്നെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ആ നാവികന്മാർക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ നാട്ടിൽ പോകാൻ അവസരം ലഭിച്ചപ്പോൾ പാവം മാദനി, മാദനിയെപ്പോലെ ആയിരങ്ങൾ നിരപരാധികൾ പലതരം ജയിലുകൾക്കുള്ളിലാണ്. ഇവർക്കൊന്നും മനുഷ്യ രക്തത്തിൽ ഓടുന്ന ചോരയല്ലേ ഉള്ളത്? ഇവരുടെയൊന്നും മാംസത്തിന് നമ്മുടെ മാംസങ്ങളുടെ വിലയില്ലേ? ഇവരുടെയൊന്നും ഹാർട്ട് നമ്മുടെ ഹാർട്ട് പോലെയല്ലേ? അതോ അവരുടെയൊക്കെ ഹൃദയങ്ങൾ ശിലാഹൃദയമാണോ? അവരുടെ സിരകളിൽ ഓടുന്നത് മറ്റു പല ഔഷധങ്ങളോ അല്ലെങ്കിൽ കെമിക്കൽസോ ആണോ? ഇതൊക്കെ നമ്മളൊന്ന് ആലോചിക്കണം. ഉത്തരവാദപ്പെട്ടവർ ആലോചിക്കണം. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആ മാദനിയെ കണ്ടപ്പോൾ കാന്തപുരം ന്യായമായും മനുസ്മരിച്ചു പടച്ചവനെ. നല്ല ഊർജ്ജസ്വലതയുള്ള കാലഘട്ടത്തിൽ, മണിക്കൂറുകൾ ഒരു ശ്വാസം വിടാതെ പ്രസംഗിക്കാൻ കഴിവുള്ള കാലഘട്ടത്തിൽ, മറ്റാരുടെയോ തെറ്റിദ്ധരിപ്പിക്കലിന് വിധേയമായി എനിക്കെതിരെ പ്രസംഗിച്ച മനുഷ്യനാണിത്. അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് വരുന്ന ആ കണ്ണുനീർ അന്നത്തെ തെറ്റിദ്ധാരണ കഴുകിക്കളയാൻ വേണ്ടിയായിരിക്കും എന്ന് മനസ്സിലാക്കി മുഴുവൻ അനുഗ്രഹാശിസുകളും നൽകി പോരുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവർ ഓണറബിൾ ഹോം മിനിസ്റ്റർ മിസ്റ്റർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈസ് കമ്മിങ് ടു അവർ ഡയസ്. വി വെൽക്കം ഓണറബിൾ ഹോം മിനിസ്റ്റർ. മനുഷ്യാവകാശ സമ്മേളനത്തിന്റെ വിശിഷ്ടാതിഥി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മർക്കസ് സഖാഫത്ത് സുന്നിയയുടെ സമ്മേളന നഗരിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ ആഭ്യന്തരമന്ത്രി ഇവിടെ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ എന്റെ വിഷയാവതരണം അവസാനിപ്പിക്കുകയാണ്. മനുഷ്യാവകാശത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട്. അത് ഇൻഷാ അല്ലാ നമുക്ക് പിന്നീട് സമയമുണ്ടെങ്കിൽ വീണ്ടും പറയാമെന്ന് മാത്രം ഉണർത്തിക്കൊണ്ട്, നമ്മുടെ സ്റ്റേജിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും നമ്മുടെ സംസ്ഥാന ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും മന്ത്രിമാരുള്ളതുകൊണ്ട് നമുക്ക് അവരോടൊക്കെ അപേക്ഷിക്കാനുള്ളത് മദനി എന്ന ഒരു വ്യക്തിയുടെ മാത്രമല്ല, അങ്ങനെ ആരൊക്കെ ട്രയൽ പോലും നടക്കാതെ ബെയിൽ പോലും കിട്ടാതെ ഉണ്ടോ, ജയിലുകളിൽ അടക്കപ്പെട്ടിട്ടുണ്ടോ, അവരുടെ റിലീസിന് വേണ്ടി ആ അസാധ്യമായ എല്ലാ കാര്യങ്ങളും